കേരളത്തിൽ ഈ നവംബറിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കി വരികയാണ്. ഇതിനിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ പ്രതിരോധ മരുന്ന് നൽകുന്ന തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ മാസം 25 മുതലാണ് കരുതലോടെ മുന്നോട്ട് എന്ന പദ്ധതിയിലൂടെ ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്ന് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ കുട്ടികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ഹെപ്പറ്റോളജി ലിവർ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധനായ ഡോക്ടർ സിറിയക് എബി ഫിലിപ്പാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവംബറിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്നായ ആൽസനിക് ആൽബം നൽകാനാണ് സർക്കാർ തീരുമാനം. ഈ മരുന്നിന്റെ സുരക്ഷയോ ഫലമോ തെളിയിക്കുന്നതിനുള്ള യാതൊരു വിവരവും സർക്കാരിന്റെ പക്കലില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ആൽസനിക് ആൽബം സുരക്ഷിതമാണെന്നതിന് യാതൊരു ശാസ്ത്രീയ തെളിവുകളുമില്ലെന്ന് ഹർജിയിൽ ആരോപണമുണ്ട്. വിഷങ്ങളുടെ രാജാവ് എന്നാണ് ആൽസനിക് അറിയപ്പെടുന്നത്. മാരകമായ അതിന്റെ ശക്തിയാണ് അതിന് കാരണം. ആൽസനിക് ക്യാൻസറിനും കരൾ രോഗങ്ങൾക്കും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം. ചെറിയ അളവിലെ ആൽസനിക് പോലും കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിന് പഠന ഫലങ്ങളുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ആധുനിക ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും വാക്സിനുകളും പല ഘട്ടങ്ങളിലൂടെ സുരക്ഷാ പരിശോധനകളിലൂടെ കടന്നുപോകുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളിലൂടെയാണ് അവയുടെ ഫലപ്രാപ്തിയും സുരക്ഷയും ഉറപ്പുവരുന്നതെന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ സ്കൂൾ കുട്ടികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകാനുള്ള തീരുമാനത്തിന് പിന്തുണ അറിയിക്കുന്നതായും ഇതിന് തുരങ്കം വെക്കാൻ IMA പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നതിനെ അപലപിക്കുന്നതായും ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.